നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള കർഷക സമരത്തിന്റെ രണ്ടാം അധ്യായത്തിനു പിന്നിൽ അമേരിക്കൻ കോടീശ്വരനായ ജോർജ് സോറോസ് ആണോ അതോ ഖാലിസ്ഥാൻ തീവ്രവാദികളോ? ഇതിൻ്റെ ഉത്തരം അത്ര സിമ്പിളല്ല. യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും ഉണ്ടാകാം, അവരെക്കാൾ കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ടാകാം. കാരണം ഇതൊരു അവസാന ശ്രമമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, ദേശീയ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമുള്ള ഭാരതത്തിലെ ദേശീയ തെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ വലിച്ച് താഴെയിടുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന സകലരും അവരുടെ അവസാനത്തെ തുറുപ്പുചീട്ടായിട്ട് കാണുന്നത് ഈ കർഷക സമരത്തെയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. രാഹുൽ ഗാന്ധിയെ നോക്കുക. അദ്ദേഹം വലിയ ഫാൻഫെയറോടുകൂടി, വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ ന്യായയാത്ര. കഴിഞ്ഞ ജനുവരി 14 മണിപ്പൂരിൽ നിന്നാണ് ആ യാത്ര ആരംഭിച്ചത്. അദ്ദേഹം ആ യാത്രയൊക്കെ ക്യാൻസൽ ചെയ്ത് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ആ യാത്രയുടെ ജാർഖണ്ഡ് സംസ്ഥാനത്തെ രണ്ടാം പാദം ആരംഭിക്കേണ്ടതായിരുന്നു. ആ യാത്ര അദ്ദേഹം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഡൽഹിക്ക് ഓടിയിരിക്കുകയാണ്. എന്തിനാണ്? കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കാൻ. അദ്ദേഹം മാത്രമാണോ? ആപ്പ് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടി വലിയ സന്തോഷത്തിലാണ്. അവർക്കും വീണ് കിട്ടിയിരിക്കുകയാണ്. അവരാണ് യഥാർത്ഥത്തിൽ, പഞ്ചാബ് സർക്കാരാണ് ഈ കർഷക സമരത്തിന് പോകുന്നവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതെന്ന് ആരോപണം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പും സന്തോഷത്തിലാണ്, കോൺഗ്രസ് സന്തോഷത്തിലാണ്, ആപ്പ് സന്തോഷത്തിലാണ്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം പറയണ്ട. മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തലക്കെട്ടോടുകൂടി, ദേശീയ മാധ്യമങ്ങളെല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിൽ എന്തായാലും ഇത് വലിയ തലക്കെട്ടാണ്. കേരളത്തിലെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ ഒരു ഫുൾ ഡേ തലക്കെട്ട് ഇതായിരുന്നു, അന്നദാതാക്കളാണ്, അവർ വീണ്ടും സമരത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് എല്ലാവരും കർഷക സമരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, എന്തൊക്കെയോ നടക്കാൻ പോകുന്നു, അവസാനം ദാ മോദി സർക്കാർ മുട്ടുകുത്താൻ പോകുന്നു, ഈ രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. ഇത്രയും നാൾ ഈ പ്രത്യേകിച്ച് ഈ ശ്രീരാമ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളും, പ്രതിഷ്ഠാ ചടങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷം അങ്ങേയറ്റ നിരാശയിലാണ്ട് ഒരു രക്ഷയുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും മോദിയുടെയും ബി ജെ പിയുടെയും കൈകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ആൾക്കാരാണ് ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം അവരൊരു ആശയുടെ ഒരു ചെറിയ കിരണം, ഒരു കച്ചിത്തുരുമ്പ് ഇതിൽ എങ്ങനെയോ കാണുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഇതൊരു കർഷക സമരമാണോ? ഇത് യഥാർത്ഥത്തിൽ കർഷക സമരമല്ല എന്ന് പലരും ഇതിനോടകം ഇന്ന് തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു വീഡിയോ ഉണ്ട്, ഈ പറയുന്ന ഈ കർഷകനെ ഒന്ന് കാണുക. മോദി ഇനി വേറൊരു വീഡിയോ ഉണ്ട്, അതും കൂടി ഒന്ന് കാണുക. ഈ കർഷകനെയും ഒന്ന് കാണുക. ਸਾਨੂੰ ਇਹਨਾਂ ਨੂੰ ਕੋਈ ਉਮੀਦ ਨਹੀਂ ਹੈਗੀ ਅਸੀਂ ਆਜ਼ਾਦ ਪੰਜਾਬ ਚਾਹੁੰਦੇ ਹਾਂ ਸਾਂਝਾ ਪੰਜਾਬ ഖാലിസ്ഥാൻ പഞ്ചാബ്. ഈ രണ്ട് വീഡിയോയിലും അവർ പഞ്ചാബിയിലാണ് സംസാരിക്കുന്നത്. വളരെ ചുരുക്കത്തിൽ രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്, ഖാലിസ്ഥാനാണ് വിഷയം, ഞങ്ങൾക്ക് ഖാലിസ്ഥാൻ വേണം. ആദ്യത്തെ ആള് ഒന്നുകൂടി കടത്തി പറയുന്നുണ്ട്, ഖാലിസ്ഥാൻ വേണമെന്ന് മാത്രമല്ല ഞങ്ങളെ പാകിസ്ഥാനോട് കൂടി ചേർക്കണം എന്നാണ് പറയുന്നത്. കർഷകരും പാകിസ്ഥാനും ഖാലിസ്ഥാനും തമ്മിൽ എന്താണ് ബന്ധം? കർഷകർ സമരം ചെയ്യുന്നത് താങ്ങുവിലയ്ക്ക് വേണ്ടിയിട്ടാണ്, മിനിമം സെല്ലിംഗ് പ്രൈസിന് വേണ്ടിയിട്ടാണ്, MSP വേണ്ടിയിട്ടാണ് എന്നാണ് വെപ്പ്. സമരത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അതിലെ ഒരാവശ്യം യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 5-ാം ഷെഡ്യൂളിനെ സംബന്ധിച്ചാണ്. 5-ാം ഷെഡ്യൂൾ എന്താണ് ഭരണഘടനയുടെ? അത് ട്രൈബൽ വിഭാഗവുമായി ബന്ധപ്പെട്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സുമായി ബന്ധപ്പെട്ട്, ഷെഡ്യൂൾഡ് മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം? 2011 സെൻസസ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കുറവ് ഷെഡ്യൂൾഡ് ട്രൈബുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും ഒക്കെ. 0 to 0.5% ആണ്. പക്ഷേ അവർ ഈ ആവശ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു ചാലകശക്തി വേറെ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചത്, ഇത് ജോർജ് സോറോസ് ആണോ അതോ ഖാലിസ്ഥാനികളാണോ എന്ന്. ഇവരെല്ലാവരും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ജോർജ് സോറോസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരതത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ $1 billion മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വരാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ആ 1 billion ഇപ്പോഴും ജോർജ് സോറോസിൻ്റെ കയ്യിലിരിക്കുകയാണോ?
ഒരിക്കലുമല്ല. അയാൾ അത് ചെലവഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. 2020-21 സമയത്ത് കടന്ന കർഷക സമരത്തിൽ ആക്റ്റീവായി പങ്കെടുത്ത ഒരു സംഘടനയാണ് വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന സംഘടന, ഒരു അമൃത്പാൽ സിംഗിൻ്റെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് മാത്രം ലഭിച്ച പണം 40 കോടി രൂപയാണ്. 40 കോടിയാണ്. പാവപ്പെട്ട കർഷകരാണ്, കർഷകരുടെ സംഘടനയാണ്. സംഘടനയ്ക്ക് ലഭിച്ച പണം 40 കോടിയാണ്. ഇത് ഒരു സംഘടനയാണ്. ഏതാണ്ട് 200-ഓളം വലുതും ചെറുതുമായ സംഘടനകൾ കർഷക സംഘടനകളാണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ സമരമുഖത്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവരാരും കർഷകരല്ല, ഇവരെല്ലാവരും ഇടനിലക്കാരാണ്. കാർഷിക രംഗത്തുള്ള ഇടനിലക്കാരാണ്, മാർക്കറ്റ് കൈയാളുന്നവരാണ്. ബണ്ടി മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഇടനിലക്കാരുടെ മാർക്കറ്റ്, ആ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരല്ല ഇവർ. അത് വളരെ കൃത്യമായി ഇപ്പോൾ പഴയ ട്വിറ്റർ, അതായത് ഇപ്പോഴത്തെ എക്സിലെ ഒരു വീഡിയോയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. നിങ്ങളൊന്ന് കണ്ടുപോക്കുക. അത് ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വില കൂടിയ കാറുകളാണ്. ഈ വില കൂടിയ കാറുകളിലാണ് ഈ ആൾക്കാർ ഡൽഹിയിലേക്ക് എത്തുന്നത്. മെഴ്സിഡസ് ബെൻസ് ഉണ്ട്, അതേപോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രാക്ടറുകൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വലിയ ടെൻറ്റുകളുണ്ട്, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന വലിയ ടെൻറ്റുകളുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആഹാരം വലിയ തോതിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന പോലെ വിഭവസമർത്ഥമായ ആഹാരം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. വലിയ ടെൻറ്റുകൾ, വലിയ വാഹനങ്ങൾ, ട്രാക്ടർ ഓടിക്കാൻ കൂലിക്കാർ, ഇതെല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ഇവർ ഡൽഹിക്ക് വരുന്നത്. 1988 മഹേന്ദ്രസിംഗ് ടിക്കായത്ത് ഡൽഹിയിലെ ബോട്ട് ക്ലബിൽ നടത്തിയ കർഷക സമരം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് യഥാർത്ഥ സമരമായിരുന്നു. കാളവണ്ടിയിൽ നടന്ന് ഒക്കെ കർഷകർ വെയിലും മഴയും കൊണ്ട് ഡൽഹിയിലെത്തി. ഡൽഹി ബോട്ട് ക്ലബിൽ ദിവസങ്ങളോളം ഇരുന്നു. അങ്ങനെയാണ് മഹേന്ദ്രസിംഗ് ടിക്കായത്തും അയാളുടെ ഭാരതീയ കിസാൻ യൂണിയനും പ്രശസ്തമായത്. കഴിഞ്ഞ കർഷക സമരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ രാകേഷ് ടിക്കായത്തായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം രാകേഷ് ടിക്കായത്തിനെ കാണാനില്ല. രാകേഷ് ടിക്കായത്ത് രംഗത്തില്ല. ഈ സമരം പൂർണ്ണമായിട്ടും രാജ്യവിരുദ്ധ ശക്തികൾ ഏറ്റെടുത്തിരിക്കുന്നു, ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. ഈ സമരത്തിന് കൃത്യമായ രാജ്യവിരുദ്ധ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇതിൻ്റെ മറ്റ് ചില ആവശ്യങ്ങളാണ്. ഭാരതം WTOയിൽ നിന്ന് പുറത്തു വരണം. അതേപോലെ 58 വയസ്സിന് മുകളിലുള്ള എല്ലാ കർഷകർക്കും മാസം 10,000 രൂപ പെൻഷൻ കൊടുക്കണം. MSP എന്ന് പറയുന്ന മിനിമം സെല്ലിംഗ് പ്രൈസ് തന്നെ ഭാരതത്തിൻ്റെ എക്കോണമിയെ, ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിന്ന് ഭാരതം പുറത്തു വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ശ്രമങ്ങൾ, ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നത്, ഇത് പഴയ കർഷക സമരമൊന്നുമല്ല, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഭാരതവിരുദ്ധ ദേശവിരുദ്ധ സമരമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളാണ്. ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ, ഈ ജോർജ് സോറോസിന് ലഭിക്കുന്ന പൈസ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ല, അയാൾക്കും പല സോഴ്സസിൽ നിന്നും ലഭിക്കുന്ന പൈസയാണ്. അയാൾക്ക് അങ്ങനെ കിട്ടുന്ന പൈസയിൽ UNDEF എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടന പോലും സോറോസിന് പൈസ കൊടുക്കുന്നുണ്ട്. ഈ യുണൈറ്റഡ് നേഷൻസ് ഡെമോക്രസി ഫണ്ട് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഈ സംഘടനയ്ക്ക് ഭാരതവും ഫണ്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഫണ്ട് UNDEFലൂടെ പോയി സോറോസിൻ്റെ കയ്യിൽ ഭാരതവിരുദ്ധ സമരത്തിന് തന്നെ എത്തുന്ന സ്ഥിതിവിശേഷം പോലുമുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല. ഈ പറയുന്ന സമരം കർഷകരുടെയുമല്ല. ഇത് കർഷകരുടെ വേഷമൊക്കെ കെട്ടി വലിയ ബെൻസ് കാറിലും കൊറോളയിലും ഒക്കെ വന്ന് വലിയ ആർഭാടത്തോടുകൂടി ആഘോഷത്തോടുകൂടി ഡൽഹിയിൽ ടെൻ്റടിച്ച് കിടക്കുന്ന കുറേ കർഷകരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ ഇടനിലക്കാരുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ വിളനിലമായി അത് മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഡൽഹിയിൽ കയറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് എന്തായാലും കർഷകരുമായി, ഈ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്തുകയാണ്. ആ ചർച്ച വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ആ ചർച്ച വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായും രാജ്യവിരുദ്ധ ശക്തികളെ എങ്ങനെയാണോ അടിച്ചമർത്തേണ്ടത്, ആ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ സോക്കോൾഡ്, ഈ കർഷക സമരമെന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ആഭാസത്തിന് മറുപടി കൊടുക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.